ഞാനിപ്പോൾ തണലോട്ട് ടെമ്പിളിലെത്തി. ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു കൂട്ടേന്ന്. ദൂരമില്ല, പക്ഷെ വഴി ഫുള്ള് ബ്ലോക്ക്. അമ്മ, കാറ് കൊണ്ട് ബ്ലോക്കോട് മേളം. സ്കൂട്ടറാണ്ട് എത്തിപ്പെട്ട്. എൻട്രൻസ് ഫീ ഉണ്ട് 75,000. ഇതാണ് ടിക്കറ്റ് കൗണ്ടറും എൻട്രൻസും തണലോട്ട് ടെമ്പിളിൻ്റെ. നിറച്ചും ആൾക്കാരുണ്ട് ഇവിടെ കേട്ടോ. കൂട്ടേ നിന്ന് തണലോട്ടിലേക്ക് 20 kilometers ഉള്ളൂ, പക്ഷേ വഴി നല്ല ട്രാഫിക്കാണ്, നല്ല ജാമായിരിക്കും, നല്ല കാറുകളൊക്കെ ഉണ്ട്. ബൈക്കാണ് നമ്മൾ എത്തിപ്പെടും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ. കാറിലാണെങ്കിൽ ശരിക്ക് നല്ല ടൈം എടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ബൈക്കിൽ നമുക്ക് 1 hour എത്തിപ്പെടാം. കുറച്ച് ഓടിക്കാറണം വണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പം സ്കൂട്ടർ ഓടിക്കാൻ അത്ര അറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. സ്കൂട്ടർ അത്യാവശ്യം നന്നായി ഓടിക്കാറാണെങ്കിൽ മാത്രം സ്കൂട്ടർ 2 എടുത്താൽ മതി. അത്രയ്ക്ക് എളുപ്പമല്ല ഇവിടെ വണ്ടി ഓടിക്കൽ, നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിയർലി ഒരു 1 hour എടുത്ത് കൂട്ടേന്ന് ഇവിടെ എത്തിപ്പെടാൻ, തണലോ ടെമ്പിളിൽ എത്തിപ്പെടാൻ. ഇവിടെ ഒരു ആർട്ട് മാർക്കറ്റ് ഉണ്ട്. ബേസിക്കലി ടൂറിസ്റ്റുകാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, തുണിയും കണ്ണടയും എല്ലാം വെക്കുന്നുണ്ട്. പെയിൻറ്റിങ്സ് ഇവിടെ കൂട്ട ഫുള്ള് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ബാലിയിൽ മൊത്തം നല്ല രസമുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളും. ഇപ്പം ഈ ബാലി മൊത്തം എല്ലായിടത്തും ഇങ്ങനത്തെ ടൂറിസ്റ്റുകാരെ അട്രാക്ട് ചെയ്യുന്ന തുണിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പൊതുവേ ഇങ്ങനത്തെ ഫേമസ് സ്പോട്ടുകളിലൊക്കെ വില കൂടുതലായിരിക്കും, ഉള്ളോട്ട് പോകും തോറും വില കുറയും. സിക്സ്റ്റീൻ സെഞ്ചുറിയിലത്തെ ഒരു റിലീജിയസ് ഫിഗറാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ആവറേജ് നിയർലി 500,000 ജനങ്ങൾ ഒരു വർഷം തണലോട്ട് ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ബാലിയിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് തണലോട്ട് ടെമ്പിൾ. 1980s തണലോട്ടിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കടലിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇളക്കി കൊണ്ടുപോകുന്ന ഒരു നിലയിലെത്തിയിരുന്നു. ഈ സമയത്ത് ജപ്പാനീസ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് ഇവരത് റീസ്റ്റോറേഷൻ ചെയ്തത്. തണലോട്ട് ടെമ്പിളിനെ പറ്റിയിട്ട് കുറേ കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊരു ശാപമുണ്ട് തണലോട്ട് ടെമ്പിളിന്. ഈ ശാപം എന്ത് വെച്ച് കഴിഞ്ഞാൽ, പണ്ടുകാലത്ത് ഒരു രാജകുമാരനും വളരെ വലിയ പ്രണയത്തിലൊക്കെ ആയിരുന്നു. ഈ രാജകുമാരിയെ പറ്റിച്ചു പോയി. അപ്പോൾ ഈ രാജകുമാരി ശപിക്കരുത്. ഈ ശാപം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിക്കാത്ത കപ്പിൾസ് ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 months അവർ തല്ലിപ്പിരിയെന്ന് പറയും. അങ്ങനെ ഒരു രസകരമായ ശാപം ഇവിടെ ഉണ്ട്. ശരിയൊന്നല്ല, ഒരു ഐതിഹ്യമാണ്. കല്യാണം കഴിക്കാത്തവർ അങ്ങനെ സൂക്ഷിച്ചു പോയിക്കോളുക. അവിടുത്തെ ഒരു ലോക്കൽ ബിലീഫാണ്. പിന്നെ തണലോട്ടിനെ കുറിച്ച് മറ്റൊരു കഥ വെച്ചാൽ, സീ ഗോഡ്, കടൽ ദേവനോ കടൽ ഭഗവാനോ, അതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതായിരുന്നു ഈ ടെമ്പിള്. അപ്പം ഈ സീ ഗോഡിൻ്റെ ശരീരഭാഗത്തു നിന്ന് ഒരു പോയിസണസ് സ്നേക്ക് വന്നിട്ട് അതാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പറയുന്നത്. ഈ ടെമ്പിളിനെ ഒരു പോയിസണസ് സ്നേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്നേക്ക് ഇവിടേക്ക് വരുന്ന ഈവിൾ ആൾക്കാരെ, ഇൻട്രൂഡേഴ്സിനൊക്കെ ഓടിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയൊരു കഥയുണ്ട് ഇവിടെ. നമ്മൾ ഈ ടെമ്പിളിലേക്ക് എത്തുന്നതിന് മുന്നേ കണ്ടമാനം കടകളുടെ ഒരു മാർക്കറ്റ് കൂടി ഉള്ളിൽ കൂടെ നമ്മൾ പോകണട്ടോ. കുറേ തുണിയും ഫ്രൂട്ട്സും വെള്ളവും ഭക്ഷണവും ഒക്കെ വെക്കുന്ന കടകൾ. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ടെമ്പിളിൽ എത്തിപ്പെടും. അപ്പോൾ അതിനായിട്ട് തന്നെ വഴി അങ്ങനെ വളച്ചും പൊളച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ചുറ്റി നമ്മൾ പോകണം. ബട്ട് യെസ്, ഫൈനലി നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. Thank you.
ഈ പാമ്പിനെ പിടിച്ചിരിക്കുന്ന പുള്ളീനെ കണ്ടില്ലേ, ടൂറിസ്റ്റുകാർക്ക് ഈ പാമ്പിനെ എടുത്തിട്ട് സെൽഫിയും ഫോട്ടോസ് ഒക്കെ എടുക്കാം, അതാണ് പുള്ളീൻ്റെ ബിസിനസ്. ഇവിടെയുള്ള ഈ ടെമ്പിൾസിൻ്റെ മതിലുകളും ബിൽഡിങ്ങിലൊക്കെ ബ്ലാക്ക് കളറാണ്, ഒരു ബ്ലാക്ക് ആഷ് കളറാണ്. ഇതിന് കാരണം കേട്ടോ, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ലാവ സ്റ്റോൺസ് എന്നാണ്. ഇവിടെ ഈ ബാലിയിലും ഇതിനു പക്ഷേ കൺട്രിയിലും മൊത്തം ആക്ച്വലി ഈ ലാവ സ്റ്റോൺസ് വളരെ അവൈലബിൾ ആണ്. പണ്ട് കാലത്ത് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അധികവും ഇങ്ങനെ ഒരു ബ്ലാക്ക്, ഒരു ആഷ് ചാരക്കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിരിക്കും. നമ്മളെ നാട്ടിലൊക്കെ ഈ വെട്ടുകളുണ്ടല്ലേ, അത് തേക്കാത്ത വീടൊക്കെ ആണെങ്കിൽ ഒരു മണ്ണിൻ്റെ കളറല്ലേ, അതേമാതിരി ഈ കല്ല് വരുന്നത് ബ്ലാക്ക് കളറായതുകൊണ്ട് ബ്ലാക്ക് കളർ. നമ്മുടെ നാട്ടിൽ വെട്ടുകളാണ് അവൈലബിൾ പ്ലെൻറ്റി ആയിട്ട് നമ്മൾ കേരളത്തിലൊക്കെ, ഇവിടെ ഈ സാധനമാണ്. ഈ ലാവ സ്റ്റോൺസ് നല്ല അവൈലബിൾ ആണ്. ഇവിടെ നല്ല അഗ്നിപർവ്വതങ്ങളൊക്കെ ഉള്ളൊരു രാജ്യമാണ് ഇന്തോനേഷ്യ. വഴി ഇങ്ങോട്ടാണ് കാണിക്കുന്നത്, എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. സംഭവം വേറൊന്നുമല്ല, വലതുഭാഗത്ത് മുകളിലായിട്ട് ഒരു ചെറിയ അമ്പലവും ഒരു സൺസെറ്റ് സ്പോട്ടൊക്കെ ഉണ്ട്. നേർക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൻലോട്ട് ടെമ്പിളും. അപ്പം നമ്മളെന്തായാലും ഇങ്ങനെ വളർന്ന് ഇതിലൂടെ ഒരു ചെറിയ വഴിയുണ്ട്, അതുവഴി തൻലോട്ട് ടെമ്പിളിലേക്ക് പോവാം. ബാലി ക്ലൈമറ്റ് നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ്, ചൂടടിക്കും. കടൽ പ്രദേശമാണല്ലോ, തീരദേശമാണല്ലോ, മൊത്തം നല്ല വെയിലാണ് ബാലി. ഇവിടെ എല്ലാ ടെമ്പിളിൻ്റെയും കോമ്പൗണ്ടുകൾ ഇങ്ങനെ കേട്ടോ, ഒരു പ്രത്യേക ഡിസൈനാണ്. ഇവിടെ ഫുള്ള് ബാലിയിൽ മൊത്തം ഇങ്ങനെയാണ് കണ്ടത്. ഒരു അമ്പലത്തിനുള്ളിലേക്കും പ്രവേശനമില്ല നമുക്ക്, പുറത്തുനിന്ന് കാണാമല്ലാതെ. പതിനേഴായിരത്തിന് മുകളിൽ ഐലൻഡ്സുകൾ ചേർന്നുണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ആൻഡ് ഇന്തോനേഷ്യയിലെ മെജോറിറ്റി പോപ്പുലേഷൻ ആക്ച്വലി മുസ്ലിംസാണ്. ഈ 17,000 ഐലൻഡ്സുകളൊക്കെ കൂടി ചേർന്നുണ്ടാക്കിയ രാജ്യമായ ഇന്തോനേഷ്യയിലെ ഒരു ഫേമസ് ഐലൻഡാണ് ബാലി. ഇന്തോനേഷ്യയിലെ ടൂറിസത്തിൽ ബാലി തന്നെയാണ് ഫേമസ്. ബാലിയിലെ മെയിൻ പോപ്പുലേഷൻ പക്ഷേ ഹിന്ദുസാണ്, ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ബാലിയിലെ മെജോറിറ്റിയാണ്. ആൻഡ് ബാലിയിൽ ഒട്ടനവധി ഹിന്ദു ടെമ്പിൾസ് ഉണ്ട്, കണ്ടമാനം ടെമ്പിൾസ് ഉണ്ട്, ഭയങ്കര ഫേമസ് ആയ പ്രസിദ്ധമായ ടെമ്പിൾസ് ഉണ്ട്. എന്നാലും ഈ ഒട്ടുമിക്ക ടെമ്പിൾസിൽ നമ്മൾ ഈ ടൂറിസ്റ്റുകാർക്ക് പ്രവേശനമില്ല, നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണാമെന്നല്ലാതെ ഉള്ളിലേക്ക് കയറാനുള്ള പ്രവേശനമില്ല. പക്ഷേ ഇതിൻ്റെ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ഉള്ളിൽ കയറാൻ പറ്റില്ലെങ്കിലും നല്ല ഫേമസായ അമ്പലങ്ങളുണ്ട്. ഇതും തന്നിലോട്ടും അങ്ങനെ ഒരു ഫേമസായ അമ്പലമാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ തൻലോട്ട് ടെമ്പിളിൽ എത്തിയപ്പം ഏകദേശം ഈവനിങ് ഒരു 4 മണിയായി കാണും. ഈവനിങ് സൺസെറ്റ് പിടിക്കാൻ ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതായിരുന്നു പ്ലാൻ, ഈവനിങ് സൺസെറ്റ് പിടിക്കുക. ആൻഡ് ഈവനിങ് ടൈം ആയി കഴിഞ്ഞാൽ ലോ ടൈഡാണ്, അതായത് വേലിയിറക്ക സമയം. ഈ ലോ ടൈഡ് ടൈമിൽ മാത്രമേ നമുക്ക് ഈ തൻലോട്ട് ടെമ്പിളിലേക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുള്ളൂ. ഈ സംഭവം ഈ തൻലോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത ആയിട്ട്, ഈ ലോ ടൈഡിൽ മാത്രമേ നമുക്കിങ്ങനെ നടന്നങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഹൈ ടൈഡ് ആകുമ്പം ഇവിടെ മൊത്തം കടലിന് വെള്ളമുണ്ട് കയറി വരും. ഈ വഴിയാണ് ഡേഞ്ചറസ്, ആക്ച്വലി നടന്നു പോകാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, നടന്നു പോകാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടല്ല, നടന്നു പോകാനേ പറ്റില്ല. അപ്പം കറക്റ്റ് ഈവനിങ് ടൈമിൽ വന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഈവനിങ്ങൾ അവിടെ ലോ ടൈഡ്, ഞങ്ങൾ വന്നത് ഈവനിങ് ടൈം ആയതുകൊണ്ട് ലോ ടൈഡ് ആയതുകൊണ്ട് നമ്മൾ തന്നെ ടെമ്പിളിലേക്ക് തന്നെ പോവാം. ഈ പോകുന്ന വഴിക്കൊക്കെ ആക്ച്വലി ഹൈ ടൈഡ് ടൈമിൽ വെള്ളം നിറയും. അപ്പം നമുക്ക് കണ്ട മണ്ണിൻ്റെ രീതിയും സൈഡിലുള്ള സാധനങ്ങൾ പാറപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴും വെള്ളം വരുന്നൊരു സ്ഥലമാതിരിയാണ്. കുറച്ച് വഴക്കൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഭാഗത്ത്. ഇവിടുത്തെ ഒരു ഐതിഹ്യമുണ്ട്, ഇവിടെ ഒരു പാമ്പുണ്ട്, അതാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. Okay.
Or a snake from taking the tunnel road. You want that, make wish. Okay. God Shiva. അപ്പോൾ ഈ ഹോളി സ്നേക്കിനെ തൊട്ടിട്ട് നമ്മളൊരു ഹോളി സ്നേക്കിനെ തൊട്ടിട്ട് ഒരു വിഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടിട്ടൊരു വിഷ് ചെയ്യാം. Another snake also ആ മുന്നിൽ കാണുന്നതാണ് തണലോട്ട് ടെമ്പിൾ. കുറെ ടൂറിസ്റ്റുകാർ ലൈനിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നില്ലേ, അവിടെ ടെമ്പിളിൽ നിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ് അവർ. ഈ തണലോട്ട് ടെമ്പിളിലും ടൂറിസ്റ്റുകാർക്ക് പ്രവേശനം ഇല്ല കേട്ടോ, പുറത്തുനിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം ഈ ടെമ്പിളിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ സൺസെറ്റ് സ്പോട്ടിലേക്ക് നീങ്ങി. നമ്മളിപ്പോൾ തണലോട്ട് ടെമ്പിളിലേക്ക് വന്നത് കൂട്ടയിൽ നിന്നാണ്. നമ്മൾ ബാലിയിലെത്തിയിട്ട് ഫസ്റ്റ് രണ്ട് ദിവസം കൂട്ടയിൽ സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ ഈ കൂട്ടേനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, എഡെയിൻ കൂട്ട എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഈ ബാലി സീരീസ് ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. സോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് ഔട്ട്, കൂട്ടേൻ്റെ ആ വീഡിയോ കൂടി. ഈവനിങ് സൺസെറ്റ് ടൈം ആയപ്പോഴത്തേക്ക് നിറച്ചും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടോ അവിടെ, നിറച്ചും ടൂറിസ്റ്റുകാരായി. എല്ലാവരും ഈ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും അങ്ങനെ ഫുള്ളായിട്ട് ബിസിയായിരുന്നു. Thank you.
The house of brown. ഈ സൺസെറ്റ് വ്യൂ പോയിന്റിലും ഒരു ടെമ്പിൾ ഉണ്ട് ചെറിയ മുകളിലായിട്ട്. സൺസെറ്റ് ആയപ്പോഴത്തേക്ക് ആൾക്കാരെ കൊണ്ട് ഇവിടെ നിറഞ്ഞു, കണ്ടമാനം ടൂറിസ്റ്റ് ഉണ്ട്. സൺസെറ്റ് ഇവിടെ ഒരു സൺസെറ്റ് സ്പോട്ടാണ് ബാലിയത്തെ. തൻലോട്ടിലെ ഈ സൺസെറ്റിൻ്റെ എക്സ്പീരിയൻസ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. നിങ്ങൾ തൻലോട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈവനിങ് സൺസെറ്റ് ടൈമൊക്കെ നോക്കിയിട്ട് വരിക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, മിസ് ചെയ്യാൻ പാടില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. തൻലോട്ട് വരികയാണെങ്കിൽ സൺസെറ്റ് കണ്ടിട്ട് പോകണം. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. തൻലോട്ടിൻ്റെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.